സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒരാഴ്ചയ്ക്ക് മുൻപ് ദക്ഷിണഗംഗയായ ഗോദാവരി കവർന്നെടുത്ത രണ്ട് കപ്പൂച്ചിൻ സഹോദരന്മാരുടെ ശരീരങ്ങൾ ഈ ദിവസങ്ങളിൽ അടക്കം ചെയ്യപ്പെടുകയാണ്. ടോണിയച്ഛൻ്റെയും ബിജോ ബ്രദറിൻ്റെയും മരണമൊരുക്കിയ ജലശയ്യയിൽ ആ സഹോദരന്മാർ കൈകോർത്തുറങ്ങാൻ പോയി ദൈവമുഖം കണ്ടുണരാം. ഇന്ന് സങ്കീർത്തനം 42 ഒരു കനപ്പെട്ട ചോദ്യം അതുതന്നെയാണ്: എനിക്ക് എന്നാണ് ദൈവത്തിൻ്റെ മുഖം കാണാൻ സാധിക്കുക, ദൈവസന്നിധിയിൽ പ്രവേശിക്കാനാകുക എന്ന്. നമുക്കായി നിയുക്തമായിരിക്കുന്ന ദൈവഹിതത്തെക്കുറിച്ച് നമുക്ക് ചുരുളഴിഞ്ഞ് മാത്രമേ അറിയാനാകൂ കാലപ്രവാഹത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രീഹ ഫിലിപ്പിയരോട് പറയുന്നത് കൂടി ഓർത്താൽ, ജീവിതവും മരണവും തികച്ചും ക്രിസ്തുബന്ധിതമാണ്, രണ്ടും രണ്ടല്ല, ഒന്നാണ്. ക്രിസ്തുവിൽ ഒന്നായിത്തീർന്ന ഒരു ക്രിസ്തീയ അനുഭവമാണവ, ജീവിതവും മരണവും. ഏതായാലും ക്രിസ്തുവുമായി അത് തന്നെ ഏറ്റവും അടുപ്പിക്കും എന്നതാണ് ശ്രീഹായുടെ ആനന്ദത്തിന് കാരണം. നിരാശയോ മരണഭീതിയോ ഇല്ലാതെ ജീവനോടുള്ള അഭിനിവേശം പുലർത്തുകയാണത്. ജീവന്റെ നിറവായ ദൈവത്തെ ആഞ്ഞു പുണരുന്ന വിശ്വാസധീരതയും സ്നേഹസന്നദ്ധതയുമാണതിന്. അവിടെ മരണം തോറ്റുപോകുന്നു. സങ്കീർത്തനം 42 പറയുന്നത് പോലെ, നീർച്ചാലിനായി കേഴുന്ന പേടമാനിന്റെ മുഴക്കമാണതിന്. ജീവനുള്ള ദൈവത്തിനായി അത് അദമ്യമായി വാഞ്ചിക്കുമ്പോൾ. ബഹുമാനപ്പെട്ട ടോണിയച്ഛൻ്റെ പട്ടം 2019 അന്ന് അച്ഛൻ്റെ ക്ഷണക്കത്തിൽ കുറിച്ചിരുന്നത് ഡീപ് കോൾസ് ടു ഡീപ് എന്നൊരു വാചകമാണ്. അത് ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം 42 ഭാഗവുമാണ്. കൊറിയൻ ചിത്രകാരനായ യോങ് സുൻ കിം വരച്ച നാഥന്റെ സുന്ദരമായ ഒരു ചിത്രമാണ് അതിന്റെ പശ്ചാത്തലമായി വന്നത്. മുങ്ങിത്താഴ്ന്ന പത്രോസിനെ ഉയർത്താനായി ജലതലങ്ങളിൽ നിന്ന് ആഴ്ന്നു വരുന്ന നാഥന്റെ കൈകൾ. ജലശയ്യയിലാണ് അച്ഛൻ നമ്മെ വിട്ടുപിരിഞ്ഞതെന്നത് ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ മറ്റൊരു വൈചിത്രം. അതും മുങ്ങിത്താഴ്ന്ന ഒരു സഹോദരനെ, താൻ പെട്ടുപോയി എന്ന് പറഞ്ഞ് വിറങ്ങലിച്ചു പോയ ഒരു സഹോദരനെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടിയിറങ്ങുമ്പോൾ. ദൈവത്തിന്റെ ആഴത്തിന് മാത്രമേ മനുഷ്യന്റെ ആഴത്തിനെ ഉൾക്കൊള്ളാനാകൂ, അതുപോലെ ആഴമുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ ആഴത്തെ ചുംബിക്കാനുമാകൂ. കഠിനമായ ആത്മസംഘർഷങ്ങളിലും ദൈവസ്നേഹത്തിന്റെ അത്യാഘാതമായ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടാണ് പ്രത്യാശ നിറയ്ക്കുന്നത് സങ്കീർത്തകൻ. ഓർമ്മകൾ അവന് കർമ്മബലം പകരുന്നു, കാരണം അവ വെറും ഓർമ്മകളല്ല, ദൈവത്തിന്റെ വിശ്വസ്തത അചഞ്ചലമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തെ തേടിയണയുന്ന വിസ്തൃതമായ ആ ജനസഞ്ചയത്തിനിടയിൽ നമ്രഹൃദയനായി വന്നു ചേരുകയാണ്, എളിമയുടെ തീർത്ത വഴികൾ താണ്ടിക്കൊണ്ട്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ മരണജലങ്ങൾ പോലും തീർത്ത ജലമായി മാറുന്നത്, അങ്ങയുടെ ജലപാദങ്ങൾ എന്നെ കടന്നുപോയി എന്ന് സങ്കീർത്തകൻ പറയുന്നു. ഇന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ശ്രീഹ പ്രകടമാക്കുന്ന ആത്മഹർഷവും ഇപ്രകാരമാണ്: തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന മരണനിഴലിനെയും തടവിനെയും ചങ്ങലയെയും അവൻ സുവിശേഷത്തെ പ്രതിയുള്ള അലങ്കാരങ്ങളും സുവിശേഷത്തിന്റെ വളർച്ചയുമായിട്ടാണ് കാണുന്നത്. സുവിശേഷം വളർന്നേറുക തന്നെ ചെയ്യും, ആർക്കും അതിനെ തടവിലാക്കാനാകില്ല. മഹാനായ അലക്സാണ്ടറും പിന്നെ റോമൻ സാമ്രാട്ടായ ഒക്ടാവിയനും ഭരിച്ച് ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ കനത്തട്ടായി മാറിയ ഫിലിപ്പി ദേശം, അത് റോമാ നഗരത്തിന്റെ തനി പകർച്ചയായിരുന്നത്രേ. അതുകൊണ്ട് തന്നെ റോമൻ നിയമവ്യവസ്ഥയും സാമൂഹ്യ ആചാരങ്ങളും ആരാധനാക്രമങ്ങളും അവിടെ കൊടികുത്തി വാണിരുന്നു. ചക്രവർത്തിയെ ദൈവമായി ആരാധിച്ചു വന്നിരുന്നു അവിടെ. അതിനെതിരെ നിരൂപിക്കുന്നത് പോലും ദേശദ്രോഹമായി കണക്കാക്കപ്പെട്ടിരുന്നു. സബ്വേർഷൻ, അട്ടിമറി. കഴിഞ്ഞ ദിവസം എഫേസിയർ 5-6 മുതലായ അധ്യായങ്ങളിൽ നാം കണ്ടതുപോലെ സുന്ദരമായ ഒരു അട്ടിമറി ശ്രീഹ ഇവിടെ സാധ്യമാക്കുന്നുണ്ട് ഈ ലേഖനത്തിലൂടെ. സൂക്ഷ്മമായ അട്ടിമറി, എ സട്ടിൽ സബ്വേർഷൻ. റോമൻ പൗരത്വത്തിൽ അഭിരമിച്ചിരുന്ന ആ നഗരത്തോട് സ്വർഗീയ പൗരത്വത്തെക്കുറിച്ച് ശ്രീഹ പഠിപ്പിച്ചു. ഇന്നലെ എഫേസ്യർ 2 നാം അത് കണ്ടിരുന്നുവല്ലോ. അഭേദ്യമെന്ന് കരുതപ്പെട്ടിരുന്ന റോമൻ സമാധാന വ്യവസ്ഥയുടെ പാക്സ് റോമാന നിരർത്ഥകതയെ ഉണർത്തിക്കൊണ്ട് ക്രിസ്തുവിലുള്ള സമാധാനത്തെ പഠിപ്പിച്ചു. നാഥനും രക്ഷകനും എന്ന ചക്രവർത്തിയെ വിളിച്ച് ശീലിച്ചെടുത്ത് ആ രണ്ട് പദങ്ങളും കുരിയോസ് പിന്നെ സോത്തേർ, അത് ക്രിസ്തുവിന് പകർത്തി ശ്രീഹ ഊന്നിപ്പറഞ്ഞു. ക്രിസ്തുവിന്റെ സഹനം എങ്ങനെ ക്രിസ്തു ശിഷ്യരുടെ സഹനത്തോട് താതാത്മ്യപ്പെടുന്നുവെന്ന് ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഇതൊരു രക്തസാക്ഷി വിവരണമാണെന്ന് നമുക്ക് കരുതാം. രക്തസാക്ഷ്യം എന്ന വിശ്വാസധീരത ക്രിസ്തുവിനോടുള്ള സമാനതയായി മാറുന്നു. അത് നമ്മെ എങ്ങനെ ശാരീരികമായി പോലും പരിവർത്തനം ചെയ്യുന്നുവെന്നും ശ്രീഹ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു സുവിശേഷത്തിന്റെ അജയ്യമായ ശക്തിയും ക്രിസ്തുവിലുള്ള കൂട്ടായ്മയുടെ സമ്പന്നതയും വെളിവാകുന്ന ഒരു ലേഖനമാണിത്. നമ്മുടെ സഹനങ്ങളെ ദൈവം വിലമതിക്കുന്നുണ്ട്. നമുക്കായി അവിടുന്ന് നീതി നടത്തിത്തരും, വിൻഡിക്കേഷൻ എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ശ്രീഹ തടവറയിൽ ചങ്ങലയാൽ ബന്ധിതനാണ്. സാധാരണഗതിയിൽ ആ ചങ്ങല സീസറിന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ ശ്രീഹായ്ക്ക് കാവൽ നിൽക്കുന്ന പാറാവുകാർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ശ്രീഹായുടെ കാര്യത്തിൽ. ശ്രീഹ അണിഞ്ഞിരിക്കുന്ന ഈ ചങ്ങല സീസറിന്റെ ബലമല്ല, ക്രിസ്തുവിന്റെ ബലമാണ് സൂചിപ്പിക്കുന്നത് എന്ന്.
ശ്ലീഹ അവരോട് പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്നും ക്രിസ്തുവിന്റെ ശക്തിയിൽ നിന്നും അവർ ഗ്രഹിച്ച ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് തന്റെ പരിമിതികളെ, ബന്ധനാവസ്ഥയെ, പ്രസ്കോപ്പയെ, സുവിശേഷത്തിന്റെ അഭിവൃദ്ധി അഥവാ വളർച്ച പ്രൊക്കോപ്പെ ആയി ശ്ലീഹ വായിക്കുന്നത്. ആ വാക്കുകളുടെ ധ്വനിസാമ്യം മാത്രം മതി ഈ ലേഖനത്തിൽ പറയുന്നതിനെയൊക്കെ ആകെ സംഗ്രഹിക്കാൻ. പ്രൊസ്കോപ്പയിൽ നിന്ന് പ്രൊക്കോപ്പയിലേക്ക്, പരിമിതികളിൽ നിന്ന് പരിമിതികളില്ലായ്മയിലേക്ക്. ലോകത്തിന്റെ അധികാര വ്യവസ്ഥകൾക്കും മാനാപമാനങ്ങൾക്കും വിധേയമല്ല സുവിശേഷത്തിന്റെ ഈണം. അതുകൊണ്ടാണ് ഇന്ന് മാന്യസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇടികൂടുന്ന അതിഥികളെ നോക്കി ഈ സത്യം നാഥൻ പഠിപ്പിക്കുന്നത്. ലൂക്ക 14:7-11 വരെ. ഗ്രീക്കോ റോമൻ വ്യവസ്ഥകളും അതുപോലെ തന്നെ യഹൂദ വ്യവസ്ഥകളും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് മാനാപമാനങ്ങളെക്കുറിച്ചുള്ളത്, ഓണർ ആൻഡ് ഷെയിം. എന്നാൽ ലോകത്തിൽ നാം ഏൽക്കേണ്ടി വരുന്ന അപമാനം നമുക്ക് ദൈവസമക്ഷം ബഹുമാനത്തിനും മഹത്വത്തിനും കാരണമാകുമെന്ന് നാം കാണുകയായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെയാണ് എളിമയുടെ സ്ഥാനങ്ങളെ ഏൽക്കാൻ നാഥനെന്ന് പറയുന്നത്. അപ്പോൾ നാം ഉയർത്തപ്പെടും പ്രഥമ സ്ഥാനത്തിലേക്ക്. സ്നേഹിത വന്നു കയറിയിരിക്കുക എന്ന ആതിഥേയന്റെ വിളികേട്ടുകൊണ്ട് ഒരു പിൻകുറി കൂടി. നാഥൻ ഇത് പറഞ്ഞു കേട്ടതിൽ പിന്നെ അവസാനത്തെ വരിയിൽ ഇരിക്കാനായിരുന്നത്രേ തിക്കും തിരക്കും. അങ്ങനെ അവസാനത്തെ വരിയിൽ ഇരുന്നുകൊണ്ട് അവർ കാതുകൂർപ്പിച്ചു നിൽക്കുകയാണ് ആതിഥേയന്റെ സ്വരത്തിനായി. ആതിഥേയൻ എന്റെ പേര് വിളിച്ച് മുൻപോട്ട് കയറിയിരിക്കൂ എന്ന് പറയുന്നത് കേൾക്കാൻ. അതുകൊണ്ട് നാം എവിടെയിരിക്കുന്നു എന്നതിനേക്കാളേറെ എവിടെ ഇരുന്നാലും എവിടെ ആയിരുന്നാലും എളിമയോടെ ആയിരിക്കുക എന്നതാണ് പ്രധാനം. Thank you.